ഇങ്ങനെ ഗതികെട്ട ഒരു പ്രസ്ഥാനവും നേതാക്കന്മാരും ഈ ലോകത്ത് വേറെ കാണില്ല. പറഞ്ഞു വരുന്നത് കേരള ബി ജെ പി ഘടകത്തെ പറ്റിയാണ്. ഒട്ടകത്തിന് അഭയം കൊടുത്ത അവസ്ഥയാണ് ഇന്ന് ഇവർക്ക്. ഒട്ടകം വീടിന്റെ മേൽക്കൂര പൊളിച്ചപ്പോൾ അഭയം കൊടുത്തവർക്കുള്ള കിടപ്പാടം കൂടി പോയി എന്ന പോലെയാണ് ഇന്നലെ വലിഞ്ഞു കയറി വന്ന നേതാക്കന്മാരാൽ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അനുഭവിക്കുന്നത്. ശോഭാ സുരേന്ദ്രനുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ പരിഗണന ഇല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല മുൻ കോൺഗ്രസ് നേതാവും പബ്ലിക് സിവിൽ കമ്മീഷൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത്. ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നിട്ട് വർഷം ഒന്ന് തികയുന്നതേ ഉള്ളൂ. ആ വ്യക്തിയാണ് പറയുന്നത് ശോഭാ സുരേന്ദ്രനുമായുള്ള തർക്കങ്ങളൊന്നും പാർട്ടി യോഗങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നത്. നോക്കുക ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഗതികേട്. ബി ജെ പി ആണ് എന്ന് ബി ജെ പിക്കാര് പോലും പറയാൻ മടിച്ചിരുന്ന കാലത്ത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇന്നിതാ വലിഞ്ഞു കയറി വന്നവർ ശോഭാ സുരേന്ദ്രനെ കയറി ഭരിക്കുന്നു. ഇക്കഴിഞ്ഞ മാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം പാർട്ടിയിലേക്ക് വന്ന എ പി അബ്ദുള്ളക്കുട്ടി ശോഭാ സുരേന്ദ്രനെ ശാസിച്ച വാർത്ത നാം കണ്ടത്. പാർട്ടി വേദികളിൽ പറയേണ്ട പ്രശ്നങ്ങൾ പരസ്യമായി പറഞ്ഞ ശോഭാ സുരേന്ദ്രന്റെ നടപടിയായിരുന്നു അബ്ദുള്ളക്കുട്ടിയെ ചൊടിപ്പിച്ചത്. ലോക കോമഡി മറ്റൊന്നാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പുറത്ത് വിട്ടതിൽ കരുനാഗപ്പള്ളിയിൽ കെ എസ് രാധാകൃഷ്ണനുണ്ട്, മഞ്ചേശ്വരത്തും കാസർഗോഡും അബ്ദുള്ളക്കുട്ടിയുമുണ്ട്. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ നിർത്തിയാൽ സിനിമാ നടൻ കൃഷ്ണകുമാറിന് വിജയ സാധ്യത ഉണ്ട്. പക്ഷേ ബി ജെ പിയുടെ തീപ്പരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനും മാത്രം ലിസ്റ്റിലില്ല. ഇതാണ് ഇന്നത്തെ കേരള ബി ജെ പി. വലിഞ്ഞു കയറി വന്നവർ വീട്ടുകാരായപ്പോൾ വീട്ടുകാരത് ആ പട്ടിക്ക് പുറത്ത്. വെറുതെയല്ല ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ചില നേതാക്കൾ ബി ജെ പിയിൽ ഇപ്പോൾ കലാപക്കൊടി ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം വരത്തന്മാരുടെ കീഴിൽ പ്രവർത്തിക്കാൻ അവർക്കും കാണും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. ഈ ലോകത്ത് ഇത്രയും ഗതികെട്ട നേതാക്കന്മാർ വേറെ കാണില്ല. ചാനൽ ചർച്ചകളിലും പാർട്ടി വേദികളിലും ബി ജെ പിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ശോഭേച്ചി ഇന്നലെ വരെ ബി ജെ പിയെ പൂരച്ചീത്ത വിളിച്ച് നടന്നവന്മാർ ഇതാ ശാസിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ശോഭാ സുരേന്ദ്രനോടോ അവരുടെ രാഷ്ട്രീയത്തോടോ അന്നും ഇന്നും താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ശോഭ ചേച്ചിയുടെ കാര്യമോർത്ത് സങ്കടം വരും. എന്തൊരവസ്ഥയാണിത്! ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ.